ഹായ് ഫ്രണ്ട്സ്, മൊമെന്റ് കിഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് പ്രഗ്നന്റ് വുമൻസിനുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. നമുക്കറിയാം, ഒരു ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഗ്നന്റ് ടൈം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് അവർ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മുടെ ബേബീസ് നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ നമുക്കുണ്ടായിരിക്കും. ചിലവർക്ക് അത് വോമിറ്റിംഗ് ആയിട്ട് വരാം, ചിലവർക്ക് അത് കാലിലൊക്കെ നീരായിട്ട് വരാം, ചിലവർക്ക് മസിൽ പെയിൻ ഉണ്ടാവാം, അതുപോലെ ചിലർക്ക് ക്ഷീണം ടയേർഡായിട്ട് കാണാം, ചിലർക്ക് തലച്ചുറ്റലുണ്ടാവും. അങ്ങനെ പലർക്കും പലതരത്തിലായിരിക്കും നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ കൺസീവ് ചെയ്ത സമയം തൊട്ട് ആ ഒരു പ്രഗ്നൻസി കാലയളവ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തർക്കും പലതരത്തിലായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ടൈം ഹാപ്പി ആക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വേദനകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കണ്ടില്ലേ എന്ന് നടിക്കാൻ തന്നെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ ഓരോ വീക്കിലും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബേബിക്ക് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ടൈം ഒരുപാട് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകാനും നമുക്ക് പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പൊ നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ കൺസീവ് ചെയ്തതിന് ശേഷമുള്ള 4-ാമത്തെ ആഴ്ച തൊട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടതിന് ശേഷമുള്ള 4-ാമത്തെ ആഴ്ച നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടതിന് ശേഷമുള്ള 4-ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ബേബി എന്ന് പറയുന്നത് ഒരു ഫീറ്റസ്, അതായത് ഒരു ഫീറ്റസിൻ്റെ ബേസിക് സ്ട്രക്ചറൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബേബിക്ക് ഹെഡ് വന്നിട്ടുണ്ടാവും, ഒരു ചെറിയ ഒരു ഫോർമേഷൻ മാത്രമായിട്ടുണ്ടാവുള്ളൂ. ഹെഡ് ഉണ്ടാവും, ചെസ്റ്റ് ഉണ്ടാവും, അബ്ഡോമൻ ഫോം ചെയ്തിട്ടുണ്ടാവും, അതുപോലെ കൈയും കാലിൻ്റെ ഒക്കെ ഭാഗത്ത് ചെറിയ സ്മോൾ ബഡ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ബേബിയുടെ ആ ഒരു സമയത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ബേബി 8 ആഴ്ച പ്രായമാകുമ്പോൾ, അതായത് നമ്മുടെ ഒരു ബേബി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടതിന് ശേഷം 8 ആഴ്ച പ്രായമാകുമ്പോഴേക്കും നമ്മുടെ ബേബിയുടെ സൈസ് എന്താണെന്ന് അറിയണ്ടേ? 1.1 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ബേബിയുടെ അപ്പുറത്തെ ലെങ്ത്. അപ്പോൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബേബിയുടെ ഇയർ, അതായത് ഫേഷ്യൽ സ്ട്രക്ചറായിട്ടുള്ള ഇയർ ഫോം ചെയ്തിട്ടുണ്ടാവും. ഐലിഡ്സ് അതൊക്കെ അതിൻ്റെയൊക്കെ ആ രൂപമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷനൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഇയർ ഫോം ചെയ്തിട്ടുണ്ടാവും, ഐലിഡ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ നോസ് ടിപ്പ് ഫോം ചെയ്ത, നോസ് കംപ്ലീറ്റ് അല്ല, നോസിൻ്റെ ഭാഗത്ത് ഒരു ടിപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഇപ്പോൾ 4 ആഴ്ച പ്രായമാകുമ്പോൾ നമ്മുടെ കൈയുടെയും കാലിൻ്റെ ഒക്കെ ഭാഗത്ത് ചെറിയ ബഡ്സ് ആണ് പറഞ്ഞിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് ഫോർമേഷൻ നടക്കും. അതായത് കൈയും കാലൊക്കെ ആയിട്ട് ഫോർമേഷൻ നടക്കും, പക്ഷേ ഈ ഫിംഗറും അതുപോലെ കാലുമേയുള്ള ടോസൊന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. വെറുതെ ആംസും അതുപോലെ ലെഗ്സും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, ഫിംഗേഴ്സും ടോസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ഡെവലപ്പായി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി 12 ആഴ്ച പ്രായമാകുമ്പോൾ, നമ്മുടെ ബേബിക്ക് 12 ആഴ്ച പ്രായമാകുമ്പോൾ നമ്മുടെ ബേബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4.4 സെന്റിമീറ്റർ ആയിരിക്കും. അത് നമ്മുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡോക്ടേഴ്സിന് ഓഡിബിൾ ആവുന്ന സമയം എന്ന് പറയുന്നത് 12 ആഴ്ച പ്രായമാകുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ സെക്സ് ഓർഗൻസും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ 12 ആഴ്ച പ്രായമാകുമ്പോഴാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 8 ആഴ്ച പ്രായമാകുമ്പോൾ നമ്മുടെ ബേബിയുടെ ഫിംഗേഴ്സും ടോസും ഒക്കെ ഡെവലപ്പ് ആയിരിക്കും, പക്ഷെ കംപ്ലീറ്റ്ലി ആയിരിക്കില്ല. ആ ടോസും ഫിംഗേഴ്സും ഒക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ്, അതായത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത് ഈ 12 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 16 ആഴ്ച പ്രായമുള്ള നമ്മുടെ ബേബിയുടെ അവസ്ഥ എങ്ങനെയാണ്. 16 ആഴ്ച പ്രായമായ ബേബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 4 ആഴ്ച തൊട്ട് 12 ആഴ്ച വരെ നമ്മുടെ ബേബി എന്ന് പറയുന്നത് ഒരു ഫീറ്റസ് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ 16 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബേബി എന്ന് പറയുന്നത് ഒരു ഇൻഫാന്റ് സ്ട്രക്ചറിലേക്ക് മാറും. അതായത് ഫേഷ്യൽ സ്ട്രക്ചേഴ്സൊക്കെ അവർക്ക് വരും, അതായത് മൗത്ത് വരും, നോസ് വരും, ചിന്ന് വരും, ഇയർ അതൊക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും. അതുപോലെ ഫിംഗർ, ടോസ് അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബേബി എന്ന് പറയുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഡോക്ടേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ ഐസ് ഒക്കെ ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? നമ്മുടെ ബേബീസിന്റെ ഫിംഗറിലും അതുപോലെ തന്നെ ടോസ്, അതായത് കൈയുടെ ഫിംഗേഴ്സിലും അതുപോലെ തന്നെ കാലിന്റെ വിരലിലൊക്കെയുള്ള സ്കിൻസിൽ, അതായത് ഫിംഗർ പ്രിന്റ്സ് എന്നൊക്കെ പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് 16 ആഴ്ച, നമ്മുടെ ബേബിക്ക് 16 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. ഈ പറയുന്നത് നമ്മുടെ ബേബിക്ക് 20 ആഴ്ച പ്രായമുള്ളപ്പോൾ എന്താണ് ഡെവലപ്മെന്റ്സ് പറയുന്നതെന്നാണ്.
അതായത് 20 ആഴ്ച പ്രായമാകുമ്പോൾ നമ്മുടെ ബേബി എന്ന് പറയുന്നത് 13.2 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അവരുടെ ലെങ്ത് എന്ന് പറയുന്നത്. 10 ഔൺസ് ഒക്കെ ആയിരിക്കും അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ എങ്ങനെ വളരണേന്ന്. അതുപോലെ തന്നെ അവരുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു അമ്മയ്ക്ക് നമ്മുടെ ബേബിയുടെ മൂവ്മെന്റ് അറിയാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് 19 to 21 weeks പ്രായമുള്ളപ്പോൾ, അതായത് നമ്മുടെ ബേബി 19 to 21 weeks വരെ പ്രായമുള്ളപ്പോഴാണ് ഒരു അമ്മയ്ക്ക് നമ്മുടെ ബേബി അവരുടെ ഉള്ളിൽ കിടന്ന് അനങ്ങുന്നത് അല്ലെങ്കിൽ ബേബിയുടെ മൂവ്മെന്റ് അറിയാൻ പറ്റുന്നത് ഈ ഒരു സമയത്താണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേബിക്ക് 24 weeks പ്രായമുള്ളപ്പോൾ നമ്മുടെ ബേബിക്ക് എല്ലാ സൗണ്ടും റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ബേബിയുടെ ഇന്നർ ഇയർ കനാൽസ് ഒക്കെ ഫുള്ളി ഡെവലപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബേബിയെ വിളിക്കുന്നത്, നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ ബേബിയുടെ പേരൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ ബേബിക്ക് പേര് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ബേബി നമുക്ക് പുറത്ത് വന്നതിന് ശേഷം നമ്മളെപ്പോൾ നമ്മുടെ ബേബിയുടെ പേര് വിളിച്ചാലും അവർക്ക് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ എന്തോരം അവരോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, എന്തോരം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കേൾക്കാൻ പറ്റും. അവരുടെ ഇന്നർ ഇയർ കനാലൊക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയതുകൊണ്ട് എല്ലാ സൗണ്ടും റെസ്പോണ്ട് ചെയ്യാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബേബിക്ക് 24 weeks പ്രായമുള്ളപ്പോഴായിരിക്കും. പറയാൻ പോകുന്നത് 28 weeks പ്രായമുള്ള ബേബിയെ കുറിച്ചാണ്. അതായത് നമ്മൾ മിക്കപ്പോഴും മിക്കയിടത്തും കേൾക്കുന്നതാണ് പ്രീ മെച്ചുവേർഡ് ബർത്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് 9 മാസം തികയാതെ ഡെലിവറി ഒക്കെ നടക്കുന്ന ചില കേസസ് ഉണ്ട്. അതൊക്കെ നടക്കുന്നത് മിക്കപ്പോഴും ഈ 28 weeks പ്രീ മെച്ചുവേർഡ് ബർത്ത് ഒക്കെ നടക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് നമ്മുടെ ബേബിയെ സേഫായിട്ട് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബേബിയെ സേഫാക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ 28 weeksിലൊക്കെ ബർത്ത് നടക്കുവാണെങ്കിലാണ്, അതും ഹോസ്പിറ്റലാണെങ്കിലാണ് നമുക്ക് മാക്സിമം നമ്മുടെ ബേബിയെ സേഫ് ആക്കാൻ, പ്രീ മെച്ചുവേർഡ് ആയിട്ടുള്ള ബർത്തിലുള്ള ബേബിയെ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ 28 weeks ആയിരിക്കും. ഇനി നമ്മുടെ ബേബിക്ക് 32 ആഴ്ച പ്രായമാകുമ്പോൾ 32 weeks ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബേബിയുടെ ബ്രെയിൻ ഒക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും. അതുപോലെ ഇന്റേണൽ സിസ്റ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും. പക്ഷെ ലെങ്സ് പ്രീ മെച്ചുവേർഡ് ആയിരിക്കും, അതായത് കംപ്ലീറ്റ്ലി അത് മെച്ചുവേർഡ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബേബിക്ക് എല്ലാ കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയാൻ പറ്റുന്നതാണ് പറയുന്നത് ഈ 32 ആഴ്ച പ്രായമാകുമ്പോൾ. അവസാനത്തെയാണ് 36 weeks, അതായത് നമ്മുടെ ബേബി കംപ്ലീറ്റ്ലി ഡെവലപ്പായിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരിക്കും. ആ സമയത്തേക്ക് നമ്മുടെ ബേബിയുടെ ലെങ്സ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും, എല്ലാ ഓർഗൻസും കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കും. നമ്മുടെ ബേബി എന്ന് പറയുന്നത് അമ്മയുടെ ബർത്ത് കനാലിനോട് അടുപ്പിച്ച് അവരുടെ ഹെഡ് വരും. അതുപോലെ അവർക്ക് ആ ഒരു സ്പേസിൽ, അതായത് ആ വൂമ്പിൽ ഇരിക്കാനുള്ള ടൈറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും ആ സമയത്ത്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരിക്കും. അവരുടെ എല്ലാ ഓർഗൻസും എല്ലാ ഫങ്ഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് 36 weeks എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേബിയുടെ ഒരു യാത്ര, നമ്മുടെ വൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെയും അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ആ ഒരു സമയത്ത് എന്തോരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ ബേബീസിൻ്റെ ഡെവലപ്മെൻറ്റ്. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഓരോ ഹെൽത്ത് ഇഷ്യൂസും അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ബേബിക്ക് ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെൻറ്റിൻ്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇഷ്യൂസൊന്നും ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. അതായത് നമ്മുടെ ബേബി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കുണ്ടാകുന്ന ഓരോ ഹെൽത്ത് ഇഷ്യൂസൊന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ ടിപ്സും ട്രിക്സും റെമഡീസും ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെയും bye.